പ്രിയപ്പെട്ടവരെ, അളവറ്റ ദൈവസ്നേഹം അനുഭവിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും നാം മുന്നോട്ട് നീങ്ങുന്നത്. നമ്മുടെ പാപങ്ങൾ എത്ര തന്നെ വലുതായിരുന്നാലും അവയൊക്കെ ക്ഷമിക്കുന്ന ദൈവസ്നേഹം എത്ര മഹത്തരമാണ്! പാപികളെയല്ല, പാപത്തെ വെറുക്കുവാൻ നമ്മെ പഠിപ്പിച്ച ദൈവസ്നേഹം. അതെ, ഞങ്ങൾ മർത്തമറിയ സമാജം കാനഡ റീജ്യൺ അഭിമാനപൂർവ്വം സമർപ്പിക്കുന്നു വീണ്ടെടുപ്പിന്റെ ദൈവസ്നേഹം. ആ കയർ എടുത്ത് അവിടെ കെട്ടാനാണ് പറഞ്ഞത്. ഓ, എന്ത് ബെഞ്ചമിൻ, വന്ദനം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കൂടാര പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഒന്നും പറയണ്ട എന്റെ അഭികർ. സന്നിധി സംഘത്തിന്റെ ശാസ്ത്രി ആയതിനു ശേഷം ഒരു മനസമാധാനവും ഇല്ല. ഓ, അതെന്ത് പറ്റി? ആ മനുഷ്യൻ യേശുക്രിസ്തു ഓരോ ദിവസവും കൂടുന്തോറും ജനപ്രിയനായി വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ പറയുന്നതെല്ലാം ജനങ്ങൾ അപ്രകാരം വിശ്വസിക്കുകയാണ്. ഒന്ന് മനസ്സുവെച്ചാൽ മതി നിഷ്പ്രയാസ സന്നിധി സംഘത്തിന്റെ അംഗമാകാൻ. അവന്റെ വിചാരം അവനൊരു പ്രവാചകനാണെന്നാണ്. പിന്നെ ഗലീലയിൽ നിന്നല്ലേ പ്രവാചകം വരുന്നത്? അത് ഈ സാധാരണക്കാരുടെ മധ്യേ നിൽക്കുന്നതുകൊണ്ട് ആൾക്കാർക്ക് അവനെ എന്നും ഭയങ്കര ഇഷ്ടമാണ്. എന്തൊക്കെയാ ചെയ്യുന്നത്? രോഗികളെ ശുശ്രൂഷിക്കുന്നു, കരുണ കാണിക്കുന്നു, പാപങ്ങൾ വരെ ക്ഷമിക്കുകയാണത്രേ. ജനങ്ങൾ അവനെ വെറുക്കുവാൻ നമുക്കൊരു വഴി കണ്ടെത്തണം. ആരാണ് ആ സ്ത്രീ? വളരെ സുന്ദരി, പനിനീർ പുഷ്പം പോലെ. പനിനീർ പുഷ്പം പോലെ? എനിക്കറിയാം അവളെ. കഫർന്നഭൂമിൽ ആ ചന്ത സ്ഥലത്തിനടുത്ത് താമസിക്കുന്ന ജോറാമിന്റെ കൂടെയാണ് അവൾ. ജോറാമിന്റെ ഭാര്യയോ? ഓ, എന്തൊരു ഭാഗ്യവാൻ, എന്തോ ഒരു സുന്ദരി. ഭാര്യയോ? അവളങ്ങ് ബദേലിലാണ്. ഇതവന്റെ രഹസ്യക്കാരിയാണ്. ശരിക്കും ഇതൊക്കെ എല്ലാവർക്കും അറിയാമോ? എനിക്കാണല്ലോ ഇതെല്ലാം ഏറ്റവും അവസാനം അറിയുന്നത്. എന്നിട്ട് എന്താണ്, പുരോഹിതന്മാരുടെ സമ്മതത്തോടെയാണോ നടക്കുന്നത്? ആരും ഒന്നും ചോദിക്കുന്നില്ലേ? ഒരു നിമിഷം ബെഞ്ചമിൻ, നീ സന്നിധി സംഘത്തിലെ അംഗമാണെന്നല്ലേ പറഞ്ഞത്? നമുക്ക് ഇവളെ പിടിച്ചു കെട്ടി ആ യേശുവിന്റെ അടുക്കൽ കൊണ്ടുപോയാലോ? അവൻ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അത് അവനാര്, ന്യായാധിപനോ? അതല്ല, മോശയുടെ ന്യായപ്രമാണ പ്രകാരം വ്യഭിചാരം ചെയ്യുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ്. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ വ്യഭിചാരമല്ലേ? സമ്മതിച്ചു, പക്ഷേ എങ്കിലും യേശുവിന്റെ അടുക്കലേക്കോ? വേണം, ന്യായപ്രമാണമനുസരിച്ച് ഇവളെ കൊല്ലുവാൻ അവൻ പറഞ്ഞാൽ ജനങ്ങൾ അവനെ വെറുക്കും. മാത്രവുമല്ല, ഒരാൾക്ക് വധശിക്ഷ വിധിക്കാൻ ഒരു യഹൂദന് അധികാരമില്ല. അവൻ അത് ചെയ്താൽ റോമാ ഭരണാധികാരികൾ അവനെ തടവിലാക്കുകയും ചെയ്യും. ഒരു വെടിക്ക് രണ്ട് പക്ഷി. പക്ഷേ അവൻ അവളെ വെറുതെ വിട്ടാലോ? അപ്പോൾ അവൻ മോശയുടെ ന്യായപ്രമാണം ലംഘിച്ചില്ലേ? അതിനവനെ തടവിലാക്കാൻ നമുക്ക് മഹാപുരോഹിതനോട് ആവശ്യപ്പെടാമല്ലോ. ഈ പ്രാവശ്യം ശരിക്കും കുണിയത് തന്നെ. വാ ബീഗർ, നമുക്ക് പോകാം. നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നിന്നിൽ നിന്നൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഈ വ്യഭിചാരിണിയെ പിടിച്ചുകൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. മര്യാദ, സന്നിധി സംഘത്തിലെ ശാസ്ത്രിയാണ് ഞാൻ. അധാർമിക പ്രവർത്തിക്കുന്നതിനെ പിടിച്ചുകൊണ്ടുപോകാനാണ് വന്നിരിക്കുന്നത്. ദയുണ്ടാകണം പ്രഭു, ഞങ്ങൾ കുഴപ്പക്കാരല്ല. പ്രശ്നം ഉണ്ടാക്കല്ലേ, ഞങ്ങൾ ഇവിടെ നിന്ന് പോയിക്കൊള്ളാമേ. നീയും ജോറാമും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിനു മുമ്പ് എത്ര പേരുണ്ടായിരുന്നെന്ന് ആർക്കറിയാം? ബെഞ്ചമിൻ, പിടിക്കവളെ. നിന്നെ ഞങ്ങൾ മഹാനായ ഒരു ഗുരുവിന്റെ അടുക്കിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവനിപ്പോൾ ആ ദേവാലയത്തിൽ ജനങ്ങളെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല കഥ, അത് നീ ചെന്ന് ആ ദേവാലയത്തിൽ പറ. പാടിയില്ലേ? മിണ്ടാതിരിക്ക, നല്ലവനായ ഒരു പരീക്ഷനെ തരം താഴ്ത്തി കാണിക്കുന്നു. ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും.
എന്താണ് ആ ആരവം? ഗുരു, അവിടെ കുറെ പേർ ഒരാളെ വലിച്ചഴച്ചോണ്ട് വരുന്നു. അതെ, അതൊരു സ്ത്രീയാണെന്ന് തോന്നുന്നു. ആ ബെഞ്ചമിനല്ലേ സന്നിധി സംഘത്തിന്റെ പ്രമുഖൻ, അവനാണ് അവരെ നയിച്ചുകൊണ്ട് വരുന്നത്. ഗുരു, അങ്ങ് സൂക്ഷിക്കണം. ഇവളൊരവിഹിത മാർഗിണി, അധമയാ വ്യഭിചാരിണി, കല്ലെറിഞ്ഞു കൊല്ലുവാൻ ഇന്നു കൽപ്പന നീ നൽകുക. ഇവളൊരവിഹിത മാർഗിണി, അധമയാ വ്യഭിചാരിണി, കല്ലെറിഞ്ഞു കൊല്ലുവാൻ ഇന്നു കൽപ്പന നീ നൽകുക. ഇവളൊരവിഹിത മാർഗിണി. ായി മുന്നിൽ വന്ന നിഗൂഢ മനസ്സുകൾ കണ്ടു, നിഗൂഢ മനസ്സുകൾ കണ്ടു. എന്താണ് അയാൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്? ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഒരുപക്ഷെ അവൻ പറയാൻ വയ്യാത്തത് കൊണ്ട് വിധി നിലത്തെഴുതി കാണിക്കുകയാണെങ്കിലോ? ഞാനൊന്ന് നോക്കട്ടെ. പാപമൊന്നും ചെയ്തിടാത്തോരെറിയട്ടെ കല്ലുകൾ, അപരാധം ചെയ്തിടാത്തോരെറിയട്ടെ കല്ലുകൾ, എറിയട്ടെ കല്ലുകൾ. ദൈവനീതി കേട്ടു നിന്നവരൊന്നടങ്കം നടുങ്ങി, ലജ്ജയോടെ തല കുനിച്ചവരൊന്നൊന്നായി മടങ്ങി, ലജ്ജയോടെ തല കുനിച്ചവരൊന്നൊന്നായി മടങ്ങി. പാപിനി ദയനീയമായി കരഞ്ഞു, കരുണയൂറും കണ്ണുകളിൽ അവൾ മുഖമുയർത്തി നോക്കി. മകളെ എന്നു വിളിച്ചു മെല്ലെ യേശുനാഥൻ മൊഴിഞ്ഞു, വ്യഥയുറഞ്ഞ മനസ്സിനുള്ളിൽ പുതുവെളിച്ചം നിറഞ്ഞു. ഞാനും നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്. സ്വീകരിച്ചു, എന്റെ ഹൃദയത്തിന് അവൻ സൗഖ്യം നൽകി. ഇനി എനിക്ക്
പാപഭാരമോ നാണക്കേടോ ഇല്ല. ആ പാപ പങ്കിലമായ ജീവിതത്തിലേക്ക് ഞാൻ ഇനി പോകുകയില്ല. എന്ത് പ്രശ്നം നേരിടേണ്ടി വന്നാലും ദൈവത്തിന്റെ വെളിച്ചത്തെ പിന്തുടർന്ന് ഞാൻ ജീവിക്കും. തകർന്നോ നാം വീഴുമ്പോൾ നാഥനരികെ വരുന്നു, ക്ഷമിക്കുന്ന സ്നേഹമേകി സമാധാനം തരുന്നു.